ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് കാര്യങ്ങൾ ചെന്നെത്തിയത്. പെട്ടെന്ന് വലിച്ച ഗ്ലാസ് കൊടുക്കണ. ഇനി പറഞ്ഞ എനിക്ക് ചോദിച്ചു തൊടാനൊന്നുമില്ലേ. എനിക്ക് വിദേശി വേണ്ട, എനിക്ക് അവിടെ സ്വദേശി ഇരിപ്പുണ്ട്. അക്കരെ നല്ല നാടൻ വാറ്റിരിപ്പുണ്ട്, അത് പോയി എടുത്തുകൊണ്ട് വരാമെന്ന് ശശി പറഞ്ഞപ്പോ ഈ അവസ്ഥയിൽ വേണ്ട എന്ന് ഞങ്ങൾ എല്ലാവരും പറഞ്ഞതാ. പക്ഷേ അത് വകവയ്ക്കാതെ പോയ ശശി ഞങ്ങളെ നോക്കി ടാറ്റ പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കാനായി നോക്കി. വീണ്ടും പൊങ്ങി വന്ന് ചിരിച്ചുകൊണ്ട് കൈവീശി. കുറച്ചു കഴിഞ്ഞ് ശശിയെ കാണാതായിട്ടും ഞങ്ങൾക്ക് ഒരു സംശയവും തോന്നിയില്ല. വാറ്റ് കിട്ടാതെ വന്നതിൻ്റെ ചമ്മൽ കാരണമാണ് ശശി മടങ്ങി വരാത്തതെന്ന് ഞങ്ങൾ വിചാരിച്ചു. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. പിറ്റേന്ന് താഴെയുള്ള കടവിലായിരുന്നു മരിച്ച് മരവിച്ച നിലയിൽ. അത് ഒരു ദുരന്ത നാടകത്തിൻ്റെ തുടക്കം മാത്രമായിരുന്നു. ഷാഫിയായിരുന്നു അടുത്ത ഇര. സ്ഥിരമായി ജ്യൂസിൽ മദ്യം ചേർത്ത് കഴിക്കുന്ന ഒരു പതിവ് ഷാഫിക്കുണ്ടായിരുന്നു. ആ നിന്റെ ഈ ജ്യൂസ് കൂടി വാപ്പ അറിയാണ്ടിരുന്ന ഭാഗ്യം. ബാപ്പയുടെ വിചാരം ഞാൻ ഈ ജ്യൂസ് കുടിക്കുന്നുണ്ടാ, ഇങ്ങനെ നിറവും വെച്ച് തടിയും വെച്ചിരിക്കുന്നാ. കാര്യം നമുക്കല്ലേ അറിയൂ, ബാപ്പയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. എപ്പോഴും പറയും ചായ പോലും കുടിക്കില്ല, ജ്യൂസ് മാത്രമേ കുടിക്കൂ എന്ന്. പാവം ബാപ്പ. ഹായ്, നീ ഇത് എവിടെയായിരുന്നു? പിന്നെ നമ്മുടെ അടുത്ത ആഴ്ചത്തെ ടൂറിന്റെ കാര്യം എന്തായി? ഇല്ല മച്ച, കുറച്ച് ദിവസമായി ഒരു സുഖവും ഇല്ല, ഭയങ്കര ക്ഷീണം, ഉള്ളില് പനിയുണ്ടോ എന്നൊരു സംശയം. എന്നാലേ നീ ഒന്ന് പോയി ഒരു കംപ്ലീറ്റ് ചെക്കപ്പ് നടത്ത്. ഇല്ല മച്ച, ടൗണിലെ പുതിയ ഷോറൂമിന്റെ പണി നടക്കുക, എനിക്ക് അതിന്റെ ഫുൾ ചാർജ്. പിന്നെ രാത്രിയാവുമ്പോൾ റമ്മിലേക്ക് അല്പം കുരുമുളക് പൊടി ഇട്ട് ഒറ്റ പിടി, അതോടെ ക്ഷീണമെല്ലാം മാറും. കൂടുതൽ ഉറക്കം ഉളയ്ക്കുന്നതിന്റെ ക്ഷീണമാ, വേറെ കുഴപ്പമൊന്നുമില്ല. ഒരാഴ്ച ഹൈ റേഞ്ചിലുള്ള എന്റെ അമ്മാവിന്റെ എസ്റ്റേറ്റിലേക്ക് ഒരൊറ്റ ട്രിപ്പ്. മൊബൈല് ഫോൺ ഒന്നും അവിടെ കിട്ടില്ല, കംപ്ലീറ്റ് മുങ്ങൽ. നഞ്ച്, നായാട്ട്, വെള്ളമടി, ഫുൾ ജോളിയായിരിക്കും. അപ്പൊ എങ്ങനെയാ? സാരമില്ല മച്ച, അടുത്ത പ്രാവശ്യം നമുക്ക് കൂടാം. ഇപ്രാവശ്യം ഇങ്ങനെ അങ്ങ് പോട്ടെ. എന്നാ ശരി, ഓക്കെ എന്നാ. ഓക്കെ. ടൂറ് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഞങ്ങളെ ഞെട്ടിപ്പിക്കുന്ന വാർത്ത അറിഞ്ഞത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഷാഫി രണ്ട് ദിവസം മുമ്പ് മരിച്ചു. ഞങ്ങൾ അറിഞ്ഞില്ലേ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഷാഫിയെ കാണാൻ ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും ഞങ്ങൾ പറന്നു വന്നേനെ. അവസാനമായിട്ട് അവനൊന്ന് കാണാൻ പോലും സാധിച്ചില്ലല്ലോ. നിങ്ങളും വന്നേ. ആരാ ഒരു ഷാഫിന്റെ ഒറ്റ ചങ്ങാതിമാരാ? സുഖമായിരുന്നു എന്റെ മോനെന്ന് നിങ്ങൾക്കറിയോ? മഞ്ഞപ്പിത്തമായിരുന്നില്ലേ? മഞ്ഞപ്പിത്തം, ലിവർ സിറോസിസ് ആയിരുന്നു. കുടിച്ചു കുടിച്ച് അവന്റെ കരളില്ലായിരുന്നു എന്ന് ഡോക്ടർ പറഞ്ഞപ്പോ എന്റെ ചങ്ക് പൊട്ടിപ്പോയി. ജ്യൂസെന്നും പറഞ്ഞ് അവൻ എന്നെ പറ്റിച്ച് കഴിച്ചോണ്ടിരുന്നത് എന്റെ ഭദ്രീങ്ങളെ മദ്യമായി.
പരിസ്കരിക്കണം. എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും അണുവിട തെറ്റാതെ നോക്കണ ഒരു മുസൽമാനാണ് ഞാൻ. എന്നിട്ടും എന്റെ കുട്ടി ഓർക്കാൻ കൂടി വയ്യ. എന്നതാ അലിയാരും അതുങ്ങളോട് ഇത്ര പെരുത്ത് പറയണേ? നിങ്ങളുടെ കൂടെ കൂട്ടും കൂടി വരുന്ന ചില ദിവസങ്ങളിൽ എനിക്ക് അവന് വിടക്ക് നാറ്റം തോന്നാറുണ്ട്. എന്നിട്ടവൻ ഓരോ ന്യായീകരണങ്ങൾ പറയും. അവന്റെ അസുഖം എന്തായിരുന്നെന്ന് ഞാനല്ലാതെ മറ്റാരും അറിഞ്ഞിട്ടില്ല. അറിഞ്ഞാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. എല്ലാവരോടും മഞ്ഞപ്പിത്തമാണെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നേ. നാളെ ഇത് മറ്റാരെങ്കിലും അറിഞ്ഞാൽ വെച്ചേക്കില്ല ഞാൻ രണ്ടിനെയും. ഈ രണ്ട് കൂട്ടുകാരുടെ മരണം എൻ്റെ മനസ്സിനെ വല്ലാതെ ഉലച്ചു. കോളേജിൽ പോലും പോവാതെ ഞാൻ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടി. നീ ഇങ്ങനെ കൂട്ടുകാരുടെ കാര്യം മാത്രം ഓർത്തിരുന്ന എങ്ങനാ? നിന്റെ പരീക്ഷ അടുത്ത മാസമല്ലേ, വല്ലതും പഠിച്ചിട്ടുണ്ടോ നീ? അതുമാത്രമാണോ, ഈ വരുന്ന ഡിസംബർ ഇവളുടെ കല്യാണം നടത്തേണ്ടതല്ലേ, അതിനെപ്പറ്റി വല്ല വിചാരമുണ്ടോ നിനക്ക്? അതൊക്കെ സമയമാകുമ്പോ അങ്ങ് നടന്നോളും. ഇല്ലേ അച്ചായ, അമ്മ അതോർത്ത് വിഷമിക്കണ്ട. നേഴ്സിംഗ് കഴിഞ്ഞതുകൊണ്ടായിരിക്കും സ്ത്രീധരൊന്നും അവര് ചോദിച്ചില്ല. അത് നമ്മുടെ ഭാഗ്യം. എങ്കിലും കെട്ടിച്ചിറക്കി വിടുമ്പോ ഒരു തരി പൊന്നെങ്കിലും വേണ്ട ഇവളുടെ കയ്യിലും കാതിലും. സ്ത്രീധനം ചോദിക്കാത്തതേ അതുകൊണ്ടൊന്നുമല്ല. പിന്നെ സുന്ദരികളായ പെണ്ണുങ്ങളെ ഇങ്ങോട്ട് പൊന്ന് തന്ന് ആണുങ്ങൾ കെട്ടിക്കൊണ്ടുവന്ന കാലേ ഇത്. അത് സുന്ദരികളല്ലേ, അതിന് നീ ആ കാറ്റഗറിയിലൊന്നും പെടൂല്ലോ. ഇല്ല മോളെ. അമ്മേ, ഇച്ചായൻ. പിന്നെ കല്യാണം കഴിഞ്ഞ് ഞാൻ ഇംഗ്ലണ്ടിൽ ചെല്ലുമ്പോ ഇച്ചായന് ഞാൻ കൊറേ ബ്രിട്ടീഷ് പൗണ്ട്. എന്നതാ ബ്രിട്ടീഷ് പൗണ്ട്? ഞാൻ അയച്ചു തരാം. പോടി അവിടുന്ന്. ഒരു പോൺസ് പൗഡർ പോലും മേടിക്കാൻ കാശില്ലാത്തവള, അവളുടെ ഒരു ബ്രിട്ടീഷ് പൗണ്ടേ. നിങ്ങളുടെ ചാച്ചൻ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നിനും ഒരു മുട്ടുണ്ടാവില്ലായിരുന്നു. അതിനെന്നാ മോളെ, പിന്നത്തെ കൊല്ലം മോളെ ഇച്ചായം കെട്ടിച്ചേക്കാം. ഈ കൊല്ലെ ചേച്ചിയുടെ കല്യാണം ഒന്നും നടത്തട്ടെ. എനിക്കിപ്പൊ കല്യാണമൊന്നും വേണ്ട. പിന്നെ അടുത്ത കൊല്ലം മതി. നമുക്ക് എന്നാ കറിയാച്ചന്റെ മോന്റെ കല്യാണത്തിന്റെ അത്താഴ വീട്ടിന് പോകേണ്ടതാ. കറിയാച്ചനും ഭാര്യയും പ്രത്യേകം വിളിച്ചതാ. ഓ, ഞാനില്ല, നിങ്ങൾ പോക്കോ. ഹാ, നീ എന്നെ വർത്താനാടാ ഈ പറയുന്നേ? ഞങ്ങള് പെണ്ണുങ്ങള് രാത്രി ഒറ്റയ്ക്ക് എങ്ങനെയാ പോകുന്നേ? അതെ, നാളെ പകല് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു പോവാന്നേ. പോരാ, ഇന്ന് രാത്രിയും നാളെ പകലും നമ്മൾ എല്ലാവരും പോണം. കറിയാച്ചന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു നമ്മുടെ ചാച്ചൻ. ഇവന്റെ കാര്യം കഷ്ടം തന്നെ. വലിയ കൂട്ടുകാരായിരുന്ന രണ്ടുപേര് അടിച്ചുപോയി, അതിന്റെ സങ്കടത്തിലാ പാവം. എടാ മാത്തുക്കുട്ടിയേ, ഇങ്ങ് വാ. ഇതങ്ങ് പേടി, നിന്റെ വിഷമമൊക്കെ അങ്ങ് പോട്ടെ. എന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. എനിക്കറിയാം പോലെ, ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. ഇതങ്ങ് പിടിക്ക്, ഇതങ്ങ് ചെല്ലുമ്പോ മനസ്സിനൊരു ആശ്വാസം കിട്ടും. പേടിക്ക്. കാണിക്കുന്നേ, നീ ഒറ്റയ്ക്കാണ്, കുഴപ്പമില്ല, എന്റെ അമ്മയും പെങ്ങന്മാരുണ്ട് കൂടെ, അതും ഈ രാത്രിയിൽ. എടാ, എന്റെ അമ്മയും പെങ്ങന്മാരും നോക്കാൻ എനിക്കറിയാം, നീ ഇതിലൊന്നും ഇടപെടണ്ട, പോ. എടാ, നീ അങ്ങനെയാണ് എന്നെ കണ്ടേക്കുന്നേ? എടാ മാത്തു, നീ വേണമെങ്കിൽ
ഒരെണ്ണം അടിച്ചിട്ട് പോവാൻ നോക്ക്. ഒഴികെ എടാ മാത്തുക്കുട്ടിയേ ഇങ്ങ വന്നേടാ. അതെ ഞാൻ ഒന്ന് പോയി നോക്കാം. നിങ്ങൾ കൂടി നോക്ക്. എടാ മാത്തുക്കുട്ടി എന്നതാടാ നീ കാണിക്കുന്നത്? നിനക്ക് തലയ്ക്ക് വെളിവില്ലണ്ടായോ? വണ്ടിയുടെ താക്കോല് നിന്റെ കയ്യിലുണ്ടോ? ഇതെവിടെ പോയി? അതെ താക്കോല് ഞാൻ ഓടിക്കാം. നീ നല്ല ഫിൻ. താക്കോല് ഞാൻ ഓടിക്കാം. ഞാൻ ഓടിക്കാം. നീ വണ്ടി ഓടിക്കാൻ വേണ്ട, ഞങ്ങളോട് വരികയും വേണ്ട. അമ്മ പോരാൻ പറഞ്ഞു, ഞാൻ പോകുന്നു. ഈ കാര്യത്തിൽ മാത്രം നോ കോംപ്രമൈസ്. ഈ കണ്ടീഷനിലെ വേണമെങ്കിൽ വണ്ടി ഞാൻ നമ്മുടെ ബാംഗ്ലൂരിലെ ജോസഫ് ചായന്റെ വീട് കാണണം. എങ്കിൽ നീ ഓടിക്ക്, ഞങ്ങളെ കൊല്ലാനാണോ കൊണ്ടുപോകുന്നെന്ന് ആർക്കറിയാ. നീ വേണമെങ്കിൽ ഫ്രണ്ടി കേറിക്കോ. പിന്നെ ഫ്രണ്ടി വന്നിരുന്ന എന്നെ കുറ്റം പറയാനും ഡ്രൈവിംഗ് അഭിപ്രായം പറയാനൊന്നും പാടില്ല. അതൊക്കെ ഞാൻ എടുത്തോ. നീ ഒരു മഹാദുരന്തത്തിലേക്കായിരുന്നു ആ യാത്ര. ഇച്ചായന്റെ കുഞ്ഞുമോള് പറയുന്നത് വായിച്ചായ പോവ. എങ്കിൽ നീ ഓടിക്ക്, ഞങ്ങളെ കൊല്ലാനാണോ കൊണ്ടുപോകുന്നെന്ന് ആർക്കറിയാ. ഞാൻ എന്റെ എഞ്ചിനീയറിംഗ് പഠനം ഉപേക്ഷിച്ചു. കുറച്ചു കാലം ഒരു ലക്ഷ്യമില്ലാതെ അലഞ്ഞു. സ്കൂളിൽ എന്നെ പഠിപ്പിച്ച എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു അച്ഛനുണ്ടായിരുന്നു. അവിചാരിതമായി അദ്ദേഹം ഒരിക്കൽ എന്നെ കണ്ടു. ഒരു ഭ്രാന്തൻ്റെ രൂപഭാവങ്ങളുള്ള എന്നെ കണ്ട് ആദ്യം അദ്ദേഹം തിരിച്ചറിഞ്ഞില്ല. പിന്നെ എന്നെ മനസ്സിലായപ്പോൾ അദ്ദേഹത്തിൻ്റെ ധ്യാനകേന്ദ്രത്തിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. കുറേ നാൾ ഞാനവിടെ കഴിഞ്ഞു. അവിടുത്തെ ധ്യാനങ്ങളും പ്രാർത്ഥനകളും എന്നൊരു പുതിയ മനുഷ്യനാക്കി. എഞ്ചിനീയറിംഗ് പഠനം തുടരാൻ അച്ഛനേറെ നിർബന്ധിച്ചെങ്കിലും എൻ്റെ ഉറച്ച തീരുമാനം വൈദികനാകുക എന്നതായിരുന്നു. മാത്രമല്ല ഇതുപോലെ മദ്യത്തിൽ അടിമപ്പെട്ടവരെ രക്ഷിക്കാനും നേർവഴിക്ക് നടത്താനും വേണ്ടിയ ഇനി എൻ്റെ ജീവിതമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. പലപ്പോഴും നമ്മുടെയെല്ലാം ജീവിതയാത്രയിൽ പല സംഭവങ്ങളും റോഡിലെ സിഗ്നൽ പോലെ സൂചകങ്ങളാണ്. അത് അനുസരിക്കാതെ പോയാൽ മിക്കപ്പോഴും മഹാദുരന്തത്തിലേക്കായിരിക്കും നമ്മുടെ യാത്ര അവസാനിക്കുക. എൻ്റെ ജീവിതത്തിൽ രണ്ട് സുഹൃത്തുക്കളുടെ അനുഭവം എന്നെ ഒരു പാഠവും പഠിപ്പിച്ചില്ല. അതിൻ്റെ ഫലമ ഞാൻ മൂലം എൻ്റെ കുടുംബത്തിനും സണ്ണിയുടെ കുടുംബത്തിനുണ്ടായ ദുരന്തം അത് എന്നെ ഒരു പാഠം പഠിപ്പിച്ചു. എല്ലാം മദ്യപാനം മൂലമുണ്ടായ ദുരന്തങ്ങൾ, വിധിയെ മാത്രം പഴിച്ചിട്ട് എന്ത് കാര്യം? ഇടത്തോട്ട് തിരിയരുതെന്ന് റോഡിൽ എഴുതി വച്ചിരിക്കുന്ന ബോർഡ് കണ്ടിട്ട് അവിടെ വണ്ടി ഓടിച്ച് അപകടത്തിൽപ്പെട്ടിട്ട് അത് വിധിയാണെന്ന് പറയുന്നതിൽ എന്ത് കാര്യം? ഒരുപക്ഷെ നിങ്ങളും ഈ യാത്രയിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെയുള്ള അപകടത്തിൻ്റെ ഒരനുഭവമെങ്കിലും നിങ്ങൾക്കുണ്ടായി കാണും. ആ ശരിയാണ് അച്ചോ, ഞങ്ങൾ വലിയൊരു ആക്സിഡൻ്റിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടത്. അതെല്ലാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവം കാണിച്ചു തരുന്ന സിഗ്നലുകളാണ്. അത് ഗവനിക്കാതെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ അറിയാതെ ഓരോ അപകടത്തിൽ ചെന്ന് ചാടുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടുമുട്ടാനുണ്ടായ സാഹചര്യം തികച്ചും യാദൃച്ഛികമാണ്. എൻ്റെ ബൈക്ക് പഞ്ചറാകാനും ഈ വണ്ടി നിന്ന് പോകാനും ഇടയായതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് ഇത്രയും നേരം സംസാരിക്കാൻ സാധിച്ചത്. അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്കൊരു ചൂണ്ടുപലകയായിട്ട് നിൽക്കുക. ആ ചൂണ്ടുപലക നിങ്ങളോട് പറയുന്നത് മദ്യപാനം കുറയ്ക്കണം എന്നല്ല, തീർത്തു ഉപേക്ഷിക്കണം എന്നാ. അത് അനുസരിക്കുകയോ അനുസരിക്കാതിരിക്കുകയോ ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ എന്ത് പ്രവർത്തിച്ചാലും എനിക്കൊന്നുമില്ല. എല്ലാം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പോസിറ്റീവായി ചിന്തിക്കുക. ഇത്
ഒരു ദൈവ പരിപാലനയായി സ്വീകരിക്കുക. തീരുമാനിച്ചോ? ഇന്നു മുതൽ ഞങ്ങൾ മദ്യപാനം അവസാനിപ്പിച്ചു. എന്താ സുഹൃത്തെ നിങ്ങളുടെ തീരുമാനം? ഒന്നും പറയാറായിട്ടില്ല.